ഗൈസ് വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും ഇന്നലെ അടിപൊളിയായിട്ടൊക്കെ ന്യൂ ഇയറൊക്കെ ആഘോഷിച്ചിരിക്കായിരിക്കും ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾ ആഘോഷിച്ചിട്ടൊന്നുമില്ലായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ടോയോസിസ് എന്ന് പറയും. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ്. പിന്നെ ഒരുപാട് ബ്രാഞ്ചസൊക്കെ ഉണ്ട് ഇവർക്ക്. അപ്പോൾ ഇത് ഞങ്ങളെ ചെങ്കോട്ടിയാണ്, കോട്ടക്കൽ ചെങ്കോട്ടി എന്ന് പറയും. ശരിക്കും ഇവിടെ പകല് തിരക്കുണ്ടെങ്കിൽ കൂടിയും വൈകിട്ടാണ് ഒരുപാട് നന്നായിട്ട് ആൾക്കാരൊക്കെ വരുന്ന സമയം എന്ന് പറയുന്നത്, വൈകിട്ടാണ്. അപ്പോൾ നല്ല തിരക്കായിരിക്കും. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് പോയിട്ടുള്ളത്. ഇവിടെ ഒരുപാട് വെറൈറ്റി ഡിഷസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ റൂട്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കടയിലൊന്ന് കയറി നോക്കണം. നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് നിങ്ങൾക്ക് പോവാം. എനിക്ക് ഷവർമ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇപ്പം എന്തായാലും കഴിക്കുന്നില്ല, നമ്മൾ ഒരു ദിവസം എന്തായാലും ഇവിടെ വന്നിട്ട് കഴിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഷവായി ഉണ്ട്, ഭയങ്കര ഫേമസാന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ന്യൂ ഇയർ ആയിട്ട് എന്തെങ്കിലും ഒന്ന് മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മേടിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി എന്താണ് കഴിക്കാൻ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ അമ്മ പെട്ടെന്ന് പറഞ്ഞത് ബിരിയാണി കഴിക്കണം എന്നാണ്. അപ്പോൾ എന്തായാലും ആ ബിരിയാണി എന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിന്ന് മൂന്ന് ബിരിയാണിയാണ് മേടിച്ചിട്ടുള്ളത്, രണ്ട് ചിക്കൻ ബിരിയാണി, ഒരു മട്ടൻ ബിരിയാണി. അച്ഛന് ചിക്കൻ കഴിക്കാത്തതുകൊണ്ടാണ് നമ്മൾ മട്ടൻ ബിരിയാണി മേടിച്ചത്. ഇവിടെ ചിക്കൻ ബിരിയാണിക്ക് 130 രൂപയും മട്ടൻ ബിരിയാണിക്ക് 220 രൂപയാണ്. അപ്പോഴത്തേ നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പത്തേ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഇനി ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാണ്. അപ്പം അതിൻ്റെ കൂടെ നമുക്ക് സലാഡുണ്ട്, അതുപോലെ തന്നെ നാരങ്ങ അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ കഴിച്ചു നോക്കിയിട്ട് അച്ഛൻ പറഞ്ഞു കുറച്ച് എരിവ് കുറവുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്കിത് ഫീൽ ചെയ്തു കുറച്ച് എരിവിൻ്റെ കുറവുണ്ടായിരുന്നു. പിന്നെ മട്ടൻ്റെ പീസൊക്കെ നന്നായിട്ട് വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഇങ്ങനെ നമുക്ക് നുള്ളി എടുക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് നമ്മളെ ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ബിരിയാണി കഴിക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം റൈസ് കഴിക്കുന്നതാണ്. പീസ് അങ്ങനെ കഴിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ എഗ്ഗ് കൂടിയുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ചിക്കൻ ബിരിയാണി പൊളിയായിരുന്നു. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഹോട്ടലിലത്തെ ഫുഡൊക്കെ ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോഴേ അത് ചൂട് ഒട്ടും ആറാണ്ടേ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ആവി പറത്തി കഴിക്കാൻ പറ്റുള്ളൂ. ഇതേ കണ്ടില്ലേ, ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ പിന്നെ എന്താ, നമ്മൾ അവർ ആ പാത്രത്തിൻ്റെ സൗണ്ട്, അതുപോലെ തന്നെ നമുക്ക് പുറത്ത് വണ്ടിയൊക്കെ പോകുന്ന സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ അതൊരു വേറെ സുഖം തന്നെയാണ്. ഇതിപ്പോൾ ശരിക്കും കഴിക്കുന്ന സമയത്ത് മാത്രമാണ് അച്ഛനും അമ്മയും അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചെറുതായിട്ടൊരു സർപ്രൈസും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഫുഡ് പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അതേ കുറച്ച് കഴിഞ്ഞപ്പോൾ മണിക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് മണം അടിച്ചപ്പോൾ വന്നാൽ തോന്നുന്നു, സാധാരണ റോസിയും റോക്കിയൊന്നും ഇതുപോലെ നമ്മൾ ബിരിയാണി ഐറ്റംസ്, അതായത് ഗരം മസാല ഇട്ടിട്ടുള്ള ഒരു ഫുഡും ഇവർ കഴിക്കാറില്ല. പക്ഷേ മണിക്കുട്ടി ഇത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവൾക്ക് ചിക്കൻ്റെ പീസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്, അവൾ അതെടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ കടയിൽ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ചെറുതായിട്ടൊരു ഡെസേർട്ട് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എങ്ങനെ ഉണ്ടാക്കിയത് കാണിച്ചു തരാം. അതിന് കഴിഞ്ഞിട്ട് ഞാനൊരു കുഞ്ഞ് കപ്പിൽ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മുട്ടയുടെ ആ വൈറ്റും അതുപോലെ തന്നെ യോക്കൊന്ന് വേർതിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുട്ടയുടെ ആ യെല്ലോ ഞാൻ പഞ്ചസാരയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴത്തിൻ്റെ ഒരു പകുതി കഷ്ണം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ടേസ്റ്റിനും ഒരു സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ട് വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് ഇത്രയും ഒഴിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ പഞ്ചസാര എടുത്ത സെയിം അളവ് തന്നെ ഞാൻ മിൽക്ക് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇനി വേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ആ മുട്ടയുടെ വൈറ്റ് ഇതുപോലെ അങ്ങ് ബീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ മഞ്ഞ് പോലെ അങ്ങ് പൊങ്ങി വരണം. അപ്പോൾ അതുവരേക്ക് അത്രയും നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഒരുപാട് മധുരം ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പഞ്ചസാര പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറേ ചേട്ട് ആഡ് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് ബീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുകയാണ്.
അപ്പോൾ എൻ്റെ അടുത്ത് ഒരു വീഡിയോ മിസ്സായിട്ടുണ്ട്. അത് വേറെ ഒന്നല്ല, ഞാൻ ഈ ഒരു ബാറ്റർ ഞാൻ ഒരു കട്ടി ചുവട് കട്ടിയിലൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം ബാറ്റർ അതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കുറുക്കിയെടുത്തിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോഴത്തേക്ക് നമുക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ അങ്ങ് കാരമലൈസ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം തണുക്കാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ ആ കുറച്ച് സമയം കൊണ്ട് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ അതിന് മുകളിലായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വിപ്പിംഗ് ക്രീം കുറച്ച് കട്ടിക്കിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കൂടും കേട്ടോ. ഇനി അതിൻ്റെ മുകളിലായിട്ട് സ്പാച്ചുല വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. ഇനി നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പ് ഇതുപോലെ ഒന്ന് മുകളിലായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഇനി നെക്സ്റ്റ് ഇതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് കുഞ്ഞു പീസുകളായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പിന്നെ ഡാർക്ക് ചോക്ലേറ്റും കൂടി പീസാക്കി ഇട്ട് കൊടുത്തതിന് മുകളിലായിട്ട് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറന്നു പോകരുത്. അതിൽ ഓൾ എന്നുള്ള ബട്ടനും കൂടി പ്രസ് ചെയ്ത് വയ്ക്കണം. എന്നാൽ മാത്രമേ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് തേനുകൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ഒന്നൊന്ന് പറയാം, ഒന്ന് ഫിഗറാക്കി എടുക്കാം. ശരിക്കും നമ്മൾ എന്താ പറയുക, അണ്ടിപ്പരിപ്പ് ഇങ്ങനെ റോസ്റ്റ് ചെയ്തുകൊണ്ട് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എൻ്റെ പുതിയ റെസിപ്പിയാണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.